പ്രകൃതി സൗഹൃദപരമായ ജീവിത രീതി, തദ്ദേശജന്യമായ ഉപജീവന മാർഗങ്ങൾ, വാമൊഴി വഴക്കങ്ങൾ, നാടോടി സംസ്കാരം എന്നിവയിൽ ആഴത്തിൽ വേരൂന്നി സ്വന്തം ജനപഥങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ ഗോത്രജനത. വൈദേശിക ഭരണകൂടവും വിവിധ ഘട്ടങ്ങളിലെ ഭരണവർഗവും അവരെ മുഖ്യധാര ജനസമൂഹങ്ങളുമായി ലയിപ്പിക്കാൻ ശ്രമം ആരംഭിക്കുന്നതുവരെ ഈ സ്വാശ്രയ സമൂഹങ്ങൾ അവർ അധിവസിച്ചിരുന്ന പ്രദേശത്തിന്മേലുള്ള ഉപരിവർഗ അവകാശം നിലനിർത്തിപ്പോന്നിരുന്നു. നൈസർഗികമായ ജീവിതവും വിശ്വാസവും പിന്തുടർന്നവരാണ് ഗോത്രവർഗക്കാർ അഥവാ ആദിവാസികൾ. സാമൂഹിക വികസനത്തിൻ്റെ ഘട്ടങ്ങളിൽ അവർ മുഖ്യധാര സംസ്കാരം പിന്തുടരുമെന്ന വിശ്വാസം അവരുടെ വിശ്വാസങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും തകർച്ചയിലേക്കാണ് നയിച്ചത്. ഭരണഘടനയുടെ 46-ാം അനുച്ഛേദം വിഭാവനം ചെയ്യുന്നത് രാജ്യം സവിശേഷ ശ്രദ്ധയോടെ ദുർബല വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക അസമത്വങ്ങളിൽ നിന്നും എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും വേണം എന്നതാണ്. ലോകമെമ്പാടുമുള്ള തദ്ദേശീയ സമൂഹങ്ങൾ ശക്തമായ പരമ്പരാഗത സംസ്കാരം, കല, കരകൗശലം, പരിസ്ഥിതിയെക്കുറിച്ചുള്ള അറിവ് എന്നിവയാൽ സമൃദ്ധമാണ്. 90-ഓളം രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നതും 5,000 വ്യത്യസ്ത സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുമായ 476 ദശലക്ഷത്തിലധികം തദ്ദേശീയ ജനങ്ങൾ ലോകത്തുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ ജനസംഖ്യയുടെ 8.5%, അതായത് 104 ദശലക്ഷം മനുഷ്യർ ഗോത്ര പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണ്. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ കാണപ്പെടുന്ന പ്രധാന ഗിരിവർഗമാണ് കാണിക്കാർ. നെഗ്രിറ്റോ വംശത്തിൽപ്പെട്ടവരാണ് കാണിക്കാരുടെ പൂർവികന്മാരെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ, പേപ്പാറ, പാലോട്, കല്ലാർ, വിതുര, കോട്ടൂർ തുടങ്ങിയ മേഖലകളിലും കൊല്ലം ജില്ലയിലെ ചെന്തുരുത്തി, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ, പരുത്തിപ്പള്ളി എന്നിവിടങ്ങളിലെ റിസർവ് വനങ്ങളിലുമാണ് ഇവർ പ്രധാനമായും അധിവസിക്കുന്നത്. തനതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇവർ പുലർത്തിപ്പോരുന്നു. പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകളിലൊന്നായ അഗസ്ത്യാർകൂടത്തെ ചുറ്റിപ്പറ്റിയാണ് കാണിക്കാരുടെ ഉൽപ്പത്തിയും വിശ്വാസവും നിലകൊള്ളുന്നത്. സിദ്ധാചാര്യനായ അഗസ്ത്യമുനിയെ ഇവർ തങ്ങളുടെ ഗുരുവായി ആരാധിക്കുന്നു. അഗസ്ത്യമുനിയിൽ നിന്നും വരമായി ലഭിച്ചതും കാണിക്കാർ തങ്ങളുടെ ജീവശ്വാസം പോലെ തലമുറകളായി ആചരിച്ചു വരുന്നതുമായ അനുഷ്ഠാന സംഗീതമാണ് ചാറ്റുപാട്ട്. ചാറ്റുപാട്ടിൻ്റെ അനുഷ്ഠാന പ്രമാണങ്ങളിലൂടെ അതിൻ്റെ സർഗാത്മക ജീവിത പരിസരം തേടുകയാണ് ഇവിടെ. തെക്കൻ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന ചാറ്റുപാട്ട് കലാകാരനും പാരമ്പര്യ ചികിത്സകനുമായ കളത്തിൽ കെ വേലായുധൻ കാണിയുടെ ജീവിത സബരിയയിലൂടെയും ചാറ്റുപാട്ടിലൂടെയും കടന്നു പോവുകയാണ്. നാരായണൻ കാണിക്കാരൻ്റെയും ചെല്ലമ്മ താമരാക്ഷിയുടെയും ആദ്യ മകനായി 1928 സെപ്റ്റംബർ 7 വേലായുധൻ കാണി ജനിച്ചു. 8 സഹോദരങ്ങൾക്ക് മൂത്തവനായി വളർന്നു. ബാല്യകാലത്ത് തന്നെ ദൈവിക മന്ത്രാഭ്യാസങ്ങളിൽ താൽപ്പര്യം കാട്ടിയതിനെ തുടർന്ന് പിതാവിൻ്റെ ഒപ്പം പാരമ്പര്യ ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതനായി. രാജഭരണകാലത്തെ വനമേഖലകളിലും ഗ്രാമങ്ങളിലും പാരമ്പര്യവും അറിവും കൈമുതലാക്കി അച്ഛൻ നാരായണൻ കാണിക്കാരോടൊപ്പം വേലായുധൻ ചാറ്റുപാട്ടും ഗൃഹവൈദ്യവും നാട്ടുപാരമ്പര്യ വൈദ്യവും സ്വായത്തമാക്കി. ഞാൻ ജനിച്ചത് മോഴി എന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഉണ്ടപ്പാറ എന്നും പറഞ്ഞൊരു പാറയുണ്ട്.
ആ പാറയുടെ അടുത്ത് അടിയിലാണ് ഞാൻ എൻ്റെ ജനനം. അവിടെയാണ് എൻ്റെ കുടുംബം വീടുമൊക്കെ. അങ്ങനെ അച്ഛനൊക്കെ രാജാത്തിനും പാട്ടിനുമൊക്കെ പോവും, കൊണ്ടുവരും, ഞങ്ങൾ തിന്ന് ഒക്കെ ചെയ്യും. അങ്ങനെ ഇരുന്ന് ഞാൻ പ്രായമായി, 10 വയസ്സായി. 10 വയസ്സ് അച്ഛൻ്റെ കൂടെ ഞാൻ നടന്നു. ഇതാണ് തോയ തന്നെ, ദോശയും പല കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ കൊണ്ടവരോട് നടന്നു. അങ്ങനെ നടന്ന് നടന്ന് ഈ ചാറ്റ് വിദ്യ ഞാൻ പഠിച്ചു പഠിച്ച് 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 ഇത്ര നാളായി. അങ്ങനെ ഒറ്റയ്ക്ക് തിരിഞ്ഞ് പോവും, പാടും, കൂട്ടുകാരെ കൊണ്ടുകൊണ്ട് ഞാൻ പാടും. 2-3 ലക്ഷം വരെ പഠിപ്പിച്ച് പാടിച്ച് ഞങ്ങളിങ്ങനെ വെളിയിലൊക്കെ ചാറ്റിലൊക്കെ പോവും. അങ്ങനെ ഇരുന്ന് ഇവിടെ ചെമ്പൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് വന്ന് ഞാനിവിടെ ഒരു സ്ത്രീയെ സംബന്ധം ചെയ്തു. അവളുടെ പേര് ഫാർക്കവി എന്ന് പറയും. അവരെ കുടുംബത്തിലാണ് ഈ മലയും കൂട്ടാരവും ഒക്കെ ഉള്ളത്. അങ്ങനെ അവിടെ വന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നടന്ന് നടന്ന് പിന്നെ അവിടെ ഒരു കളവുണ്ടായിരുന്നു. കളത്തിൽ അതാണ് കളത്തിൽ കാണി പൂജാരി എന്ന് പറഞ്ഞത്. തമിഴും മലയാളവും ഇടകലർന്ന അപരിചിതമായ ഒട്ടേറെ പദങ്ങൾ വായ്മൊഴിയായി വശത്താക്കി ചാറ്റുപാട്ടിൻ്റെ മാന്ത്രിക ലോകത്തിലേക്ക് പതിയെ പതിയെ ആഴുകയായിരുന്നു വേലായുധൻ കാണി. കളത്തിൽ വേലായുധൻ കാണിയുടെ ജീവിതത്തിലൂടെ ചാറ്റുപാട്ടും കാണി ഗോത്രപ്പഴമയുടെ വർത്തമാനവും ആചാരവിശ്വാസങ്ങളും കഥാപൈതൃകവും രേഖപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സപ്തർഷികളിൽ പ്രധാനിയായ ഒരു മഹർഷി ഉത്തരേന്ത്യയിൽ നിന്ന് മരുന്നുകൾ ശേഖരിക്കുന്നതിനും വേദാഭ്യസനത്തിനുമായി പശ്ചിമഘട്ട മലനിരകളിലെ പ്രശസ്തമായ അഗസ്ത്യാർകൂടത്തിലേക്കെത്തി. അദ്ദേഹത്തിന് സഹായികളായി കാണിക്കാർ ഒപ്പം കൂടി. പലവിധ ഔഷധ സസ്യങ്ങളുടെയും ഗുണഫലങ്ങൾ കണ്ടെത്തുവാൻ ആയുർവേദ ആചാര്യന് കഴിഞ്ഞു. സമ്പർക്ക ഗുണമെന്നോണം കാണിക്കാർ അദ്ദേഹത്തെ അഗസ്ത്യമുനി എന്ന് വിളിച്ചു. മലയോര കാണിക്കാരോടുള്ള പ്രത്യേക വാത്സല്യത്താൽ തൻ്റെ യാഗശാലയിൽ നിന്നും കൊക്കര എന്ന മാന്ത്രിക സംഗീത ഉപകരണം അവർക്ക് സമ്മാനിച്ചു. കൊക്കര ഉപയോഗിച്ച് ചാറ്റ് നടത്തി സർവ്വരോഗ നിവാരണവും ശാരീരിക പീഡകളും നികത്തുവാൻ കാണിക്കാരെ പ്രാപ്തരാക്കുവാനും അഗസ്ത്യമുനിക്ക് കഴിഞ്ഞെന്നാണ് വിശ്വാസം. കൊക്കര എന്ന ലോഹദണ്ഡാണ് ചാറ്റുപാട്ടിന് വ്യത്യസ്തങ്ങളായ ഈണവും താളവും നൽകുന്നത്. കൊക്കര എന്ന വാദ്യോപകരണം പല്ലുകൊത്തിയ അകംപൊള്ളയായ ഇരുമ്പ് കുഴലും ഒരു ചെറിയ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഇരുമ്പ് ദണ്ഡും ചേർന്നതാണ് കൊക്കര. അഗസ്ത്യ ഗുരുവാണ് ഇതാദ്യമായി നിർമ്മിച്ച് അവതരിപ്പിച്ചതെന്ന് കാണിക്കാർ വിശ്വസിക്കുന്നു. കൊക്കരയുടെ മധ്യഭാഗത്ത് ചങ്ങല മുഖാന്തിരം 33 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ പുള്ളുവലി എന്നാണ് വിളിക്കുന്നത്. ഇടത് കൈകൊണ്ട് കൊക്കര താങ്ങിപ്പിടിച്ച് വലത് കൈ പുള്ളുവലിയിൽ പിടിച്ച് കൊക്കരയിൽ ഉരസിക്കൊണ്ട് പാട്ടിനൊത്ത ശൈലിയിൽ ശ്രുതി മീട്ടുന്നു. ഓരോ ഇനം ചാറ്റുപാട്ടിനും പ്രത്യേകമായാണ് ശ്രുതി നൽകുന്നത്. കൊക്കരയുടെ നീളം 23 സെന്റിമീറ്ററാണ്. കമ്പിയിൽ നിന്നും പുള്ളുവലി പിടിപ്പിക്കുന്ന നീളം 10 സെന്റിമീറ്ററാണ്. പുള്ളുവലിയുടെ ആകെ നീളം 12 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് പ്രധാന ഭാഗങ്ങൾ, അളവുകൾ എന്നിവ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് കൊക്കര എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ അളവ്
നമ്മൾ കൈയ്യെടുത്ത് പിടിക്കുമ്പോൾ മൂന്ന് അളവ് കിട്ടണം. അപ്പം മൂന്നളവാണ് അല്ല കൊക്കരയുള്ള രീതി. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മുപ്പടിയും കൊക്കരയെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പാട്ട് അതിൻ്റെ രാഗം നാഗരാഗമാണ്. നാഗരാഗം അപ്പോൾ ഈ നാഗമാണ് ഇതിലുണ്ടത്. നാഗം എല്ലാ ദേവന്മാരെയും വിളിച്ചുണർത്തും. ഉരുക്കാട് സാധനം. അതിൽ പല രീതിയിലും പറയാം. വെങ്കല കൊക്കരയെന്നും പറയാം, സ്വർണ്ണ കൊക്ക പൊന്നും കൊക്കരയെന്നും പറയാം, വെള്ളി എന്നും പറയാം, ഇരുമ്പ് കൊക്കരയെന്നും പറയാം. ഇതങ്ങനെ 3-4000 ഇതുണ്ട്. ചാറ്റിനും മന്ത്രവാദത്തിനും മറ്റും കൊക്കരയിൽ പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ സർവചരാചരങ്ങൾക്കും ശരീരശുദ്ധി, മനഃശുദ്ധി, രോഗശമനം എന്നിവ ലഭിക്കുമെന്നാണ് കാണിക്കാരുടെ വിശ്വാസം. ആചാരമനുസരിച്ച് ദേവീ ദേവന്മാരെ ചാറ്റിലൂടെ ഉണർത്തിക്കൊണ്ടുവന്ന് ഇഷ്ടകാര്യ സാധ്യം നടത്തി അവരെ തിരികെ അയച്ചു കഴിയുമ്പോഴാണ് ഒരു ചാറ്റ് കർമ്മം പൂർത്തിയാകുന്നത്. ചാറ്റുപാട്ട് ഇനങ്ങൾ പരദേവതാ പ്രീതിക്കും മറ്റുമായി നടത്തുന്ന ചടങ്ങാണെങ്കിലും ചാറ്റുപാട്ടുകൾ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. ഉത്സവച്ചാറ്റ്, രാശുവെട്ടിച്ചാറ്റ്, വലകെട്ടിച്ചാറ്റ്, രോഗശമന ചാറ്റ്, കരിങ്കാളിച്ചാറ്റ്, നായാട്ടുചാറ്റ്, പിണിച്ചാറ്റ്, മണ്ണഴിച്ചുചാറ്റ്, തുടിച്ചാറ്റ്, ചാവ് ചാറ്റ്, ആയിരവില്ലി തമ്പുരാൻ ചാറ്റ് തുടങ്ങിയവയാണ് ഇന്ന് നിലനിൽക്കുന്ന ചാറ്റുകളിൽ പ്രധാനപ്പെട്ടത്. ഓരോ ചാറ്റിനത്തിനും പ്രത്യേകമായ ഒരുക്കങ്ങൾ ആവശ്യമാണ്. ചാറ്റിൻ്റെ പൊരുൾ. ചാറ്റ് എന്നാൽ ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റെന്നും വ്യാഖ്യാനമുണ്ട്. ആദിദ്രാവിഡ ഭാഷയിലാണ് ചാറ്റ് അവതരണം. കുറ്റം ചെയ്ത ആളിന് രോഗം വന്നു കഴിഞ്ഞ് കിടപ്പിലാകുന്നതോടെ മന്ത്രവാദിയെ പിണിയാളിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് രോഗപരിഹാരത്തിനുള്ള കർമ്മങ്ങൾ തുടങ്ങുന്നു. മന്ത്രവാദി രോഗിയുടെ നിഴലിനെ ആവാഹിച്ച് ഇടനിലക്കാരൻ്റെ സാന്നിധ്യത്തിൽ സൃഷ്ടികർത്താവിനോട് പരാതി ബോധിപ്പിക്കുന്നു. തൻ്റെ രോഗി പാവമാണെന്നും അദ്ദേഹത്തിന് രോഗം വരാൻ കാരണക്കാരൻ മന്ത്രപ്ലാത്തി ചൂണ്ടിക്കാട്ടിയ ദേവനോ പിശാചോ ആകാമെന്നും പരാതി ബോധിപ്പിക്കുന്നു. സൃഷ്ടികർത്താവായ വലഭിത്തിരൻ എന്നറിയപ്പെടുന്ന ദേവനെ തോൽപ്പിച്ച സ്വാമിയോടാണ് പരാതിപ്പെടൽ. ചാറ്റ് ആരംഭിക്കുന്നതോടെ ആദ്യം രോഗം വരാനുള്ള കാരണക്കാരനെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നീട് ഭൂലോകനാഥൻ്റെ സന്നിധിയിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ തീവ്ര മന്ത്രോച്ചാരണങ്ങളിലൂടെ വാദപ്രതിവാദം നടക്കുന്നു. ഇതാണ് ചാറ്റിലെ മന്ത്രവാദമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ചാറ്റ് ശ്രേണി. ഉത്സവച്ചാറ്റുകൾ പൊതുവെ ക്ഷേത്രങ്ങളിൽ ഉത്സവ കാര്യങ്ങൾക്കായി നടത്തുന്ന ചാറ്റായാണ് അറിയപ്പെടുന്നത്. ആയിരവല്ലി കൊടുതി, അഗസ്ത്യമുനി കൊടുതി തുടങ്ങിയവ നടക്കുമ്പോൾ വ്യത്യസ്ത പടുക്കകൾ അഥവാ കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ച് രാത്രിയോടെ ചാറ്റ് ആരംഭിക്കും. സൂര്യോദയത്തോടെ ചാറ്റ് അവസാനിക്കുന്ന തരത്തിലാണ് ഉത്സവ ചാറ്റുകൾ നടത്താറ്. രാശുവെട്ടി ചാറ്റിൽ ഗൃഹദോഷങ്ങളും ആപത്തുകളും നീങ്ങുന്നതിന് പ്രാധാന്യം നൽകുന്നു. ക്രിയാപരമായി ചാറ്റുകളുടെ അടിസ്ഥാന പ്രയോഗം ഒന്നാണെങ്കിലും ചാറ്റുപാട്ടുകൾ കൊണ്ടാണ് ഇവയെ വേർതിരിച്ചറിയാൻ സാധിക്കുന്നത്. ഗർഭിണിയായ സ്ത്രീകൾക്ക് ബാധ ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി 3-ാം മാസത്തിലും 7-ാം മാസത്തിലും നടത്തുന്ന പ്രത്യേക വയറു ചാറ്റ് കർമ്മമാണ് തുടി ചാറ്റ് എന്നറിയപ്പെടുന്നത്. പിണി ചാറ്റ് ചെറിയ രോഗങ്ങൾ, കുടുംബങ്ങളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ എന്നിവയെ അകറ്റാനുള്ളവയെങ്കിൽ നായാട്ട് ചാറ്റാകട്ടെ ഇഷ്ടമൃഗത്തെ ലഭിക്കുന്നതിനും മൃഗവേട്ടയുമായും ബന്ധപ്പെട്ടതാണ്. പ്രധാന ചാറ്റുകളായ രോഗശമന ചാറ്റുകൾ രോഗിയുടെ നിഴലിനെ പ്രതീകാത്മകമായി കുടിയിരുത്തി നടത്തുന്ന പ്രത്യേക ചാറ്റുകളിലൂടെ രോഗിയുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ച് മാന്ത്രികവിദ്യയിലൂടെ മരുന്നുകൾ നൽകി ശമനമുണ്ടാക്കുന്നു എന്നാണ് വിശ്വാസം.
ചാറ്റുപാട്ട് വിഭാഗത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ചാറ്റായ തീവ്രങ്കി ചാറ്റ് എന്നറിയപ്പെടുന്ന മണ്ണഴിച്ച് ചാറ്റ് പ്രയാസമേറിയ ഒന്നാണ്. അപൂർവമായാണ് ഇവ നടത്തപ്പെടുന്നത്. പ്രധാനമായും ശാരീരിക സന്താളന പ്രക്രിയയായിട്ടാണ് ഈ ചാറ്റ് നടത്തപ്പെടുന്നത്. ആരാധന ചാറ്റിനും ആചാര ചാറ്റിനും അപ്പുറം ഭൂതപ്രേത പിശാചുക്കളെ ഒഴിപ്പിക്കൽ കർമ്മവുമായി ബന്ധിപ്പിക്കുന്ന ഇനമാണ് വലകെട്ടിച്ചാറ്റ്. കാണിക്കാർ തലമുറകളായി വാമൊഴിയായി പകർന്നു വന്നിരുന്ന ഒരു ചികിത്സാ മന്ത്രവിധി കൂടിയാണ് ഇത്തരം ചാറ്റുപാട്ടുകൾ. എല്ലാ ചരാചരങ്ങൾക്ക് വേണ്ടിയും ശുഭകർമ്മങ്ങളുടെ പ്രാരംഭത്തിൽ ചാറ്റുപാട്ട് പാടാറുണ്ട്. കൃഷി സംസ്കാരത്തിനും കാർഷിക അഭിവൃദ്ധിക്കും വ്യത്യസ്ത തൊഴിലഭിവൃദ്ധിക്കും ചാറ്റുകൾ ചെയ്തു വരുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ കൊടുതി മഹോത്സവങ്ങൾ നടത്തിവരാറുള്ള ക്ഷേത്രങ്ങളിൽ ചാറ്റുപാട്ടിന് പരമമായ സ്ഥാനമുണ്ട്. വിശ്വാസ ആചാര സമൂഹം അത് ഏറ്റെടുക്കുന്നുമുണ്ട്. ഒരുപക്ഷേ അന്യം നിന്നുപോകുമെന്ന് കാണി വിഭാഗം തന്നെ കരുതിപ്പോരുന്ന ചാറ്റുപാട്ട് എന്ന മാന്ത്രിക ആചാര അനുഷ്ഠാന പൈതൃക കലയെ ഇന്നും കനലെരിയാതെ നെഞ്ചേറ്റി തൻ്റെ ജീവശ്വാസം പോലെ കൊണ്ടാടപ്പെടുകയാണ് കളത്തിൽ വേലായുധൻ പൂജാരി. കളത്തിൽ വേലായുധൻ എന്ന് പറയുന്ന ചാറ്റിൻ്റെ ആചാര്യൻ കേരളത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടാത്തവരായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നവർ വളരെ ചുരുക്കമാണ്. അല്ലെങ്കിൽ തന്നെ അറിയപ്പെടേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് കളത്തിൽ വേലായുധൻ ആശാൻ എന്ന് പറയുന്നത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അതിനെ കലാരൂപം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ചാറ്റെന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കൽ, ശുദ്ധീകരിക്കപ്പെടൽ, ശുദ്ധികർമ്മം എന്ന രീതിയിൽ വേണം നമ്മൾ കാണുവാൻ. ആ തരത്തിൽ നമ്മുടെ നാടിനും നാട്ടകങ്ങളിൽ വന്നുകൂടാവുന്ന കേടുകെടുമതി കേവാലങ്ങൾക്കൊക്കെ പ്രതിവിധിയായി ചെയ്തു പോന്നിരുന്ന ഒരു സാമൂഹ്യ കർമ്മം എന്ന നിലയിൽ വേണം നമ്മളിതിനെ നോക്കിക്കാണുവാൻ. മധ്യകേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ള പറച്ചാറ്റാണ്, പറകുട്ടി ചാറ്റുന്ന രീതിയാണ്. ദിക്ക് തെളിയണം, ദേശം തെളിയണം, ദേശത്താൽ അഞ്ചീശ്വരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാരൊഴിഞ്ഞി മാരണോം തെളിയണം. ഇത് ഞാനിപ്പോൾ ഇപ്പോൾ ചൊല്ലിയത് പറച്ചാറ്റിൻ്റെ ഒരു ശീലമാണ്. ഇതിന് സമാനം തന്നെയാണ് കൊക്കരച്ചാറ്റ്. വ്യക്തിയുടെയോ കുടുംബങ്ങളുടെയോ ദേശത്തിൻ്റെയോ ദിക്കിൻ്റെയോ ആകാശത്തിൻ്റെയോ ഭൂമിയുടെയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ആകാശവിരിപ്പിന് താഴെ നമ്മുടെ ജീവിത മേഖലകളിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് വന്ന് ഭവിക്കുന്ന ദോഷകരമായ എന്തിനെയും ചാറ്റി ഒഴിക്കുന്ന കർമ്മമാണ്. അതൊരു എന്താ വിശ്വ മാനവികതയുടെ ഒരു കാഴ്ച തന്നെ നമുക്ക് ഈ ചാറ്റുകാരൻ്റെ ചാറ്റുപാട്ടിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. കാണി ഗോത്രം പരമ്പരാഗതമായി ഹൃദിസ്ഥമാക്കിയും ആചാരപരമായി വ്യാഖ്യാന അധിഷ്ഠിതമാക്കിയും പാഠവും പൊരുളുമറിഞ്ഞ് കളത്തിൽ വേലായുധൻ കാണിയുടെ ജീവിത സഫര്യ തുടരുകയാണ്. മലയാള ഗോത്ര നാടോടി സാഹിത്യ ചരിത്രങ്ങളിൽ ഏറെ പ്രാചീനമായ ഒരു വിശിഷ്ട കലയെ പ്രകൃതിയോട് ചേർത്ത് നിർത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ കൂടി കടമയാണ്. കളത്തിൽ വേലായുധൻ കാണിയും സംഘവും ഇന്നും ചാറ്റുപാട്ട് ലോകത്ത് സജീവമാണ്. മകൻ മണികണ്ഠനും പിതാവിൻ്റെ പാരമ്പര്യം പിന്തുടരാൻ ശ്രമിക്കുകയാണ്. ചാറ്റുപാട്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൊച്ചു നാല് മുതലേ ഞാൻ കേട്ട് വളർന്നതാണ്. എൻ്റെ അച്ഛനിപ്പോൾ 92 വയസ്സായി. എന്നെ പല സ്റ്റേജുകളിലും എൻ്റെ അച്ഛൻ കൊണ്ട് നടന്ന് ചാറ്റുപാട്ട് നടത്തുകയും എല്ലാം ചെയ്തു. ഈ അച്ഛൻ്റെ കാലം കഴിഞ്ഞ ഞാനാണ് ഈ കൊല്ലത്തൊഴിൽ കൊണ്ടു നടക്കുന്നത്. അച്ഛൻ 1968 മുതൽ തിരുവനന്തപുരം ആകാശവാണിയിലും 1994 തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലും ചാറ്റുപാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാലാകാലങ്ങളിലെ ടൂറിസം വാരാഘോഷത്തിലും ഈ ചാറ്റുപാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ചാറ്റുപാട്ട് കർമ്മം രണ്ട് വീതം, മായപ്പെടുത്തവും ഉണ്ട്, ഗംഗയപ്പെടുത്തവും ഉണ്ട്. ഇത്
നല്ലൊരു സീനിയർ മന്ത്രപ്രാപ്തി കൂടെ അന്ന് ശിഷ്യം ശിഷ്യനായിട്ട് നടന്ന് നമ്മൾ അദ്ദേഹം പറയുന്നതെല്ലാം കേട്ട് ചൊല്ലി അദ്ദേഹം പറയുന്ന രീതിയെല്ലാം ചെയ്യലാണ് ഈ പ്ലാത്തി ചാറ്റുപാട്ട് പഠിച്ച് പ്ലാത്തിയായിത്തീരുന്നത്. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അച്ഛന് 12 വയസ്സ് മുതലാണ് ഈ ചാറ്റുപാട്ട് തുടങ്ങിയത്. അത് അച്ഛൻ്റെ അച്ഛനാണ് അച്ഛനെ പഠിപ്പിക്കുക. അത് കേട്ട് അച്ഛൻ ഒരുപാട് സീനിയർ പ്ലാത്തിമാരുടെ ചാറ്റുപാട്ട് പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ ഉന്നതമായ രീതിയിലുള്ള പല വനപ്രദേശങ്ങളിലും പോയി ചാറ്റുപാട്ട് പഠിച്ച ഒരാളാണ്. ഇപ്പോൾ സീനിയറായിട്ടുള്ള ഒരു മന്ത്രപ്രാപ്തിയാണ് എൻ്റെ അച്ഛൻ കളത്തിൽ കെ വേലായുധൻ പൂജാരി അവർ. ഇപ്പോൾ ഈ ആദിവാസികളെ ഈ ചാറ്റുപാട്ട് മൺമറഞ്ഞ് പോകുന്ന കാലഘട്ടമല്ല ഇത്, ഇതിനെ പുതിയ ജീവൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാണ്. അത് കേരള സർക്കാർ ഇതിനു വേണ്ടി പുതിയൊരു പദ്ധതി കണ്ടെത്തിയിട്ടുണ്ട്. ഫോക്ലോർ അക്കാഡമിയും നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനു വേണ്ടി ഉള്ള നല്ല ഒരു കാര്യം, അതുപോലെ ആദിവാസി വികസന വകുപ്പും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് വരികയാണ്. വാമൊഴിയായി മാത്രം വശത്താക്കാൻ കഴിയുന്ന 100 കണക്കിന് ചാറ്റുപാട്ടുകളുടെ എഴുത്ത് ശേഖരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. മണികണ്ഠൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. കാണി വിഭാഗത്തിനാവശ്യമായ നിരവധി പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായവും സർക്കാർ വകുപ്പുകളുടെ ഇടപെടലും ഉണ്ടാകുന്നു. 3 പതിറ്റാണ്ടിലേറെയായി ദൂരദർശൻ ചാനലിലൂടെയും ചാറ്റുപാട്ട് അവതരിപ്പിച്ചു വരുന്ന തൻ്റെ ഗുരു കൂടിയായ പിതാവ് കളത്തിൽ വേലായുധൻ കാണിയുടെ ജീവിത ലക്ഷ്യവും ആചാര സംരക്ഷണവും പാരമ്പര്യ തുടർച്ചയും കാണി സമൂഹത്തിലെ വരും തലമുറയ്ക്കുള്ള കരുതലായി മാറ്റാനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് മണികണ്ഠനും സംഘവും. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന ഇളവട്ടം നെടുമ്പോങ് പുത്തൻ വീട്ടിലേക്ക് സർക്കാരിൻ്റെയും ഫോക്ലോർ അക്കാഡമിയുടെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും അടക്കം അഭിനന്ദനങ്ങളും നിരവധി പുരസ്കാരങ്ങളും ആദരവും എത്തിക്കൊണ്ടേയിരിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ ഗുരു പരമ്പരയായി കയ്യിലെത്തിയ കൊക്കരയും പേറി കളത്തിൽ വേലായുധൻ പൂജാരി കാണി ഗോത്ര സമൂഹത്തിന് മാതൃകയായി മുന്നിൽ നടന്നു പോവുകയാണ്. ആദിവാസി വൈദ്യവിദ്യകളും നാട്ടറിവുകളും ഗോത്ര തനിമയും നിലനിർത്തി ചാറ്റുപാട്ടിനെ സാംസ്കാരിക തനിമയും തുടർച്ചയും സാധ്യമാക്കുവാൻ സ്വജീവിതമർപ്പിച്ചിരിക്കുന്ന ഗോത്ര കലാകാരന് ആദരം.